ആ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത്. പ്രൊഡക്ഷൻ കൺട്രോളർ ബിച്ചുവിനെതിരായാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയുടെ പുതിയ ആരോപണം. അവസരം വേണമെങ്കിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ടതായും വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നും സന്ധ്യ വെളിപ്പെടുത്തി. അമ്മയോട് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും സന്ധ്യ ആരോപിച്ചു. ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് ഇന്ന് പ്രത്യേക സംഘത്തിന് കൈമാറുകയും ചെയ്യും. രഞ്ജിത്തിനോട് ഫിഫ്ക വിശദീകരണം തേടിയിട്ടുമുണ്ട്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻ പിള്ളരാജു തുടങ്ങിയവർക്കെതിരെ മിനു മുനീർ എന്ന ഇമെയിലായി പരാതി നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ സംഘത്തിന് മുൻപിലെത്തിയേക്കും. അമ്മ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് നാമി ദിനേശും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണനും ചേരും. വിശദാംശങ്ങളുമായി ആദ്യം ഞാൻ നാമി ദിനേശിലേക്കാണ് പോകുന്നത്. നാമി, മലയാള സിനിമാ ലോകം ഓരോ ദിവസവും ആടിയുലയുകയാണ്. പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നതോടുകൂടി ഇപ്പോഴിതാ വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു. ഏറ്റവും പ്രധാനമായ ഒരു എക്സിക്യൂട്ടീവ് യോഗം പോലും ചേരാൻ കഴിയാതെ വിറച്ചു നിൽക്കുകയാണ് അമ്മ സംഘടന എന്ന് പറയേണ്ട സാഹചര്യം. ഇന്നലെ നടൻ പൃഥ്വിരാജ് അടക്കം അമ്മയ്ക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ ആരോപണങ്ങൾ ഏത് തരത്തിലാണ്, എക്സിക്യൂട്ടീവ് യോഗം എപ്പോഴത്തേക്കുണ്ടാകും, അതുമാത്രമല്ല ഏറ്റവും പ്രധാനമായി അറിയാനുള്ളത് അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ആര് വരും എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് തന്നെ പല ആർട്ടിസ്റ്റുകളും പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികൾ ഏത് വിധത്തിലാകും എന്നുള്ളതിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. നമുക്കറിയാം രഞ്ജിത്തിന് എതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊച്ചി കമ്മീഷണർക്ക് പരാതി കൈമാറിയിരുന്നു. കൊച്ചി പോലീസ് കമ്മീഷണർ ഇത് നോർത്ത് പോലീസിനാണ് ഈ പരാതി കൈമാറിയത്. കാരണം നമുക്കറിയാം ഇത് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത് എന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പരാതി കൈമാറിയത്. പക്ഷേ ഇത് അന്വേഷിക്കുക, പ്രത്യേക അന്വേഷണ സംഘം തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ ശ്രീലേഖയെ വിളിച്ച് പരാതി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇനി കൂടുതൽ മൊഴിയെടുക്കും, രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനിടയിൽ തന്നെ ഫെഫ്ക രഞ്ജിത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് എന്താണ് രഞ്ജിത്തിന്റെ വിശദീകരണം എന്നുള്ളതിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, രഞ്ജിത്തിനെ തൽക്കാലം ഫെഫ്കയിൽ നിന്നും പുറത്താക്കേണ്ട എന്നൊരു തീരുമാനം കൂടി ഫെഫ്ക ഭാരവാഹികൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം ഒരു ആരോപണം എന്ന നിലയിൽ മാത്രം നിൽക്കുമ്പോൾ ഇതിൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രം രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഫെഫ്കയിൽ നിന്നും പുറത്താക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഫെഫ്ക എത്തി നിൽക്കുന്നത്. മറ്റൊരു പരാതി ഇന്നലെ സിദ്ദിഖിനെതിരെ, കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ ഉന്നയിച്ചൊരു പരാതിയായിരുന്നു. അതിലും യുവതി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരും കൂടുതൽ മൊഴിയും തെളിവുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും അവരുടെ തുടർ നടപടികൾ ഏത് വിധത്തിലാകും എന്നതിൽ നമുക്ക് കൃത്യമായുള്ളൊരു വ്യക്തത വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ സംഘടനയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ആരായിരിക്കണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യത്തിന് അംഗങ്ങളിൽ നിന്നും ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം തങ്ങളുടെ പേരുണ്ടോ എന്നുള്ളൊരു സംശയം പല താരങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതിച്ഛായിൽ കളങ്കം വരികയാണെങ്കിൽ വീണ്ടും അങ്ങനെ ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ഉചിതമല്ല എന്നൊരു തീരുമാനം ഈ സംഘടനയിലുള്ള അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരിക, സ്ത്രീ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ തന്നെ വരികയാണെങ്കിൽ WCCനെ അടക്കം ഒന്നിച്ചു കൊണ്ടുപോകാം, WCCനെ അമ്മയോടൊപ്പം ചേർത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു രീതിയിൽ എന്നുള്ളൊരു തീരുമാനം കൂടി സംഘടനയ്ക്കുള്ളിൽ നിന്നും വരുന്നുണ്ട്. ഭവ്യ,
തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നവമി. ദയവായി തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഏറ്റവും പ്രധാനമായി നടൻ മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ, ഒന്നിലേറെ പേർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തീർച്ചയായും CPMനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ, ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരു പുതിയ ആരോപണം അത് വന്നിരിക്കുന്നത് അല്ലേ? പവ്യ, തീർച്ചയായും മുകേഷിനെതിരെ മറ്റൊരു ആരോപണവും കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ സുഹൃത്തായ ഒരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറി എന്നതാണ് സന്ധ്യയുടെ വാദം. സന്ധ്യ അത് തന്നെയാണ് മുകേഷിനെതിരെ ആരോപിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത്, സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയമേ ഒഴിഞ്ഞേക്കാമെന്നുള്ള സൂചന മാത്രമാണ്, ഉറപ്പായിട്ടില്ല, സൂചനയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. ഓരോ ദിവസവും മുകേഷിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വേളയിൽ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് CPIMന്റെ വാദം. അതോടൊപ്പം തന്നെ ഇതൊരു ആരോപണമാണ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ, പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല, പാർട്ടി മുകേഷിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ആരോപണങ്ങൾ തുടർച്ചയായി മുകേഷിനെതിരെ വരുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുക തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. മുകേഷിനെതിരെ ആരോപണങ്ങൾ തുടരെ വരുന്നു. ഇന്ന് രാവിലെയും ഒരു ആരോപണം, ശക്തമായ ഒരു ആരോപണമാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രൊഡക്ഷൻ കൺട്രോളറായ വിച്ചുവിനെതിരെയാണ്, ഇതേ വിച്ചുവിനെതിരെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായ മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരുന്നത്. അതേ വിച്ചുവിനെതിരെ തന്നെ സന്ധ്യ ആരോപണം ഉന്നയിക്കുന്നു. സന്ധ്യ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് നടൻ മുകേഷിനെതിരെ, അത് തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫിനോട് 2018 തന്നെ ടെസ് ജോസഫ് ഈ പരാതിയുമായി മുന്നിട്ട് വന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മിനു മുനീർ മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് സന്ധ്യ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ മുകേഷിനെതിരെ തുടരെ ആരോപണങ്ങൾ വരുമ്പോൾ പോലും പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് നയരൂപീകരണ സമിതിയിൽ മുകേഷ് അംഗമായി ഇപ്പോഴും തുടരുകയാണ്. മുകേഷ് ഇപ്പോഴും അത് ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ നൽകുമെന്നല്ലാതെ, ഇപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോഴും മുകേഷ് ഉണ്ട്, ഒഴിഞ്ഞേക്കാമെന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. AMMA എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്, ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇന്ന് ചേരേണ്ടിയിരുന്ന അവരുടെ യോഗം പോലും അവർ മാറ്റിവെച്ചത് മോഹൻലാൽ എന്ന നടന് നേരിട്ട് പങ്കെടുക്കാനുള്ള അസൗകര്യം ഉണ്ടെന്നത് സംബന്ധിച്ചാണ്. പക്ഷേ അതിന് പിന്നിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ AMMA എന്ന സംഘടനയിലെ അംഗങ്ങൾ, പ്രധാനമായും ഒരുപാട് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്തൊരു പൊളിച്ചു നീക്കം വേണമെന്നാണ്. ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് തന്നെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഓരോ സ്ഥാനങ്ങളിലേക്കും പുതിയ പുതിയ അംഗങ്ങൾ മത്സര രംഗത്തേക്ക് വരണം. അതായത് ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിന്റെ സ്ഥാനത്തേക്ക് മാത്രമല്ല, ഓരോ സ്ഥാനത്തേക്കും പുതിയ അംഗങ്ങൾ മത്സരിക്കട്ടെ, ഒരു വോട്ടെടുപ്പ് നടക്കട്ടെ എന്ന് തന്നെയാണ് സംഘടനയ്ക്കുള്ളിൽ നിന്നും അംഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ജനറൽ സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖ് രാജിവെച്ചപ്പോൾ, ജോയിന്റ് സെക്രട്ടറി ആയ ബാബുരാജ് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബാബുരാജിനെതിരെയും ആരോപണം വന്നിരുന്നു. അങ്ങനെ തലപ്പത്തിരിക്കുന്നവർ, വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം വന്നിരുന്നു. അങ്ങനെ തലപ്പത്തിരിക്കുന്നവരുടെ ഒക്കെ തന്നെ പേരുകൾ ആരോപണങ്ങളായി ഉയരുന്ന ഘട്ടത്തിൽ ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് AMMA എന്ന സംഘടനയിലെ അംഗങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പൊളിച്ചു നീക്കൽ, ഒരു ബൈലോ പ്രകാരം, അവരുടെ തന്നെ ബൈലോ പ്രകാരം പിരിച്ചുവിടുക, എക്സിക്യൂട്ടീവിനെ തന്നെ മൊത്തമായി പിരിച്ചുവിട്ടുകൊണ്ട് പുതുതായി ഓരോ സ്ഥാനത്തേക്കും മത്സരം വരട്ടെ, വോട്ടെടുപ്പ് നടക്കട്ടെ എന്നുള്ളൊരു വലിയ ആവശ്യം തന്നെയാണ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന പേരുകൾ, മിനു മുനീർ തന്നെ വെളിപ്പെടുത്തിയ പേരുകളായ ഇടവേള ബാബു, മണിയമ്പള രാജു, മുകേഷ് തുടങ്ങി ജയസൂര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തിയതിന് ശേഷം AMMA എന്ന സംഘടന തന്നെ വല്ലാത്തൊരു ആശങ്കഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിൽ ആരെ വിശ്വസിക്കണമെന്നറിയില്ല. നടൻ ബാബുരാജിനെതിരെ വരുന്നു, സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ പരാതികൾ വരുന്നു. അങ്ങനെ പരാതികളുടെ ഘോഷയാത്രയാണ് നടക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ പരാതികളുമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന നിലയിൽ കൊണ്ട് തന്നെയാണ് പിരിച്ചുവിടാൻ, എക്സിക്യൂട്ടീവിനെ തന്നെ പിരിച്ചുവിടണം എന്ന് AMMA എന്ന സംഘടന ഇല്ല അംഗങ്ങൾ ചിലർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരാനിരുന്ന ഈ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതും ഈ ഒരു ആവശ്യവും കൂടി അതിനുള്ളിൽ തന്നെ വന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ബാബുരാജ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. ആ മീറ്റിങ്ങിന് തൊട്ട് പിന്നാലെ അടുത്ത ദിവസമായിരുന്നു ബാബുരാജിനെതിരെ ഒരു ശക്തമായ ആരോപണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടത്തിയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊളിച്ചു നീക്കൽ തന്നെയാണ് സംഘടനയിലെ അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടത്, മുകേഷ് എന്ന നടനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തുടരെ വരുന്ന സാഹചര്യത്തിൽ പോലും തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ ദിവസം ടെസ് ജോസഫിനെതിരായ ടെസ് ജോസഫ്
മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ മുകേഷ് മുകേഷിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത് രാഷ്ട്രീയ ആയുധമാണ്, രാഷ്ട്രീയമായി തനിക്കെതിരെയുള്ള പോരാട്ടമാണ് തരത്തിലാണോ സിപിഎമ്മിനെ ചാരിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവിടെ മിനു മുനീർ ആരോപണം ഉന്നയിച്ച സമയത്ത് ഒരക്ഷരം ഇതുവരെ ഈ നിമിഷം വരെ മുകേഷ് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണം അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ശ്രമമാണ്, എതിർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പോൾ മൗനത്തിലാണ് മുകേഷ് എന്ന് വേണം ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഹരി? ഭവ്യ, മൗനത്തിൽ തന്നെയാണ് മുകേഷ്. ടെസ് ജോസഫിനെതിരായ പരാതി 2018 മുകേഷും പറഞ്ഞിരുന്നത് എനിക്ക് ആ സ്ത്രീയെ ഓർമ്മയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത്. എന്നാൽ അതിന് പിന്നാലെയാണ് മിനു മുനീർ തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാന മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, മുകേഷ് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ശബ്ദിക്കേണ്ട സമയം ഉയർന്നിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മിനു മുനീർ പറഞ്ഞത്. അതിനുശേഷമാണ് മിനു മുനീർ തന്നെ ബാക്കിയുള്ളവരെയും മുകേഷും ഉൾപ്പെടെയുള്ള താരങ്ങളുടെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കാരണം ഞാൻ അയാൾ അങ്ങനെയാണ് മുകേഷ് രാഷ്ട്രീയമായി തന്നെയാണ് ഇത് മാറാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ രംഗത്തിറങ്ങുകയാണെന്നാണ് മിനു മുനീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യമല്ല, ഞങ്ങൾ അനുഭവിച്ചതാണ്, ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരുന്നതെന്ന് മിനു മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മിനു മുനീറിന്റെ ആരോപണത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ പിന്നിടാൻ പോകുന്നു. ഇതുവരെ മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ മുകേഷിനെതിരെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്നുള്ളൊരു മറ്റൊരു ഗുരുതരമായ ആരോപണം മുകേഷിനെതിരെ വരുന്നു. പക്ഷേ മുകേഷ് ശബ്ദിക്കുന്നില്ല, മുകേഷിനോടൊപ്പം പാർട്ടിയും ഉണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട്. നയരൂപീകരണം, സിനിമ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഇതുവരെ മാറിനിന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് മുകേഷ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് കോൺക്ലേവിനെ WCC ഉൾപ്പെടെയുള്ളവർ ഏറ്റവും പ്രധാനമായും എതിർക്കുന്നത്. കാരണം വേട്ടക്കാരും ഇരകൾക്കും ഒപ്പം എന്ത് കോൺക്ലേവ് എന്നൊരു ചോദ്യം WCC ഉന്നയിച്ചിരുന്നു. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മുകേഷിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്നൊരു ഘട്ടത്തിൽ പോലും മുകേഷ് ഇതുപോലൊരു സമിതിയിൽ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ WCCയുടെ ആ വാദം നമുക്ക് ചുമ്മാ അങ്ങ് തള്ളിക്കളയാനും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതുപോലെ വേട്ടക്കാർക്കൊപ്പം തന്നെ ഈ ഒരു കോൺക്ലേവ് നടത്തുന്നതിൽ എന്ത് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം, ന്യായമായ ചോദ്യം WCC ഉന്നയിക്കുന്ന ഒരു കാര്യവും കൂടി അത് തന്നെയാണ്. എന്നാൽ കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഭാവിയിലുള്ള ഒരു സിനിമ നയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഈ കോൺക്ലേവ് അത്യാവശ്യമാണെന്ന് സർക്കാർ പറയുമ്പോൾ പോലും മുകേഷിനെ പോലുള്ളവർ ഇപ്പോഴും ആ കോൺക്ലേവിൽ സമിതിയിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും ചോദ്യം വീണ്ടും ആക്കം കൂട്ടുന്നതാണ്. മുകേഷ് ഇപ്പോഴും ആ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല, വീണ്ടും ആവർത്തിക്കുന്നു മുകേഷ് ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ മാത്രമാണുള്ളത്. പക്ഷേ മുകേഷിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. മുകേഷിനെതിരെ വീണ്ടും ആരോപണങ്ങൾ, കഴിഞ്ഞ തുടർച്ചയായ 3 ദിവസങ്ങളിൽ 3 ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നു. ടെസ് ജോസഫ് നൽകിയ പരാതിയിൽ അല്ലെങ്കിൽ ആ ഉന്നയിച്ച ആരോപണത്തിനെതിരെ മാത്രമാണ് മുകേഷ് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനു മുനീറിന്റെ ആരോപണത്തിനെതിരെയും ഇതുവരെയും ഇത്രയും സമയമായിട്ട് പോലും മുകേഷ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഭവ്യ.